നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം എട്ടാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ചയാണ് തൃക്കേട്ട നക്ഷത്രമാണ് അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് തൃക്കേറ്റ നക്ഷത്രമാണ് അപ്പോൾ നല്ല ദിവസമല്ല നല്ല നക്ഷത്രവുമല്ല ഇന്ന് ശുഭകാര്യങ്ങൾക്ക് കൊള്ളാവുന്ന ദിവസമല്ല കാരണം ചിലപ്പോൾ ദിവസം കൊള്ളില്ലെങ്കിലും നക്ഷത്രമെങ്കിലും നല്ലതായിരിക്കും ഇപ്പോൾ രണ്ടും കൊള്ളാത്ത ദിവസമാണ് ദിവസവും കൊള്ളത്തില്ല നക്ഷത്രവും ശുഭനക്ഷത്രമല്ല അതുകൊണ്ട് ഇന്ന് ശുഭകാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി കാരണം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് ഇറങ്ങിയാലോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ വിപരീത ഫലം വരും നമ്മൾ പ്രതീക്ഷിക്കുന്ന നല്ലതാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഓപ്പോസിറ്റായി പോകും അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടത് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ കാര്യമാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമല്ല നിങ്ങൾക്കെന്നറിയുക ചൊവ്വാഴ്ചയാണ് തൃക്കേട്ട നക്ഷത്രം അതായത് കന്നി മാസത്തിലെ തൃക്കേട്ട നക്ഷത്രം വന്നിട്ടുള്ള നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്ന മാത്രമല്ല ആക്സിഡൻറ്റ് ഉണ്ടാവാം സർജറിക്ക് വിധേയമാവാം കേസ് വഴക്കുകൾ വരാം അതുപോലെ അപകടങ്ങൾ ഉണ്ടാവാം വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നിടത്ത് വളരെ സൂക്ഷിച്ചായിരിക്കണം എന്താ സാമഗ്രികളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെ നമുക്ക് വന്നു നമ്മൾ ആവശ്യപ്പെട്ടിട്ട് വരുന്നതല്ല ഓരോ ദോഷങ്ങൾ വരുന്നത് നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാണ് ഇതിനെ അതിജീവിച്ച് പോകാനുള്ള പ്രതിവിധിയും ഇങ്ങനെ വന്നാൽ ആചാര്യന്മാർ എഴുതി വച്ചിട്ടുണ്ട് അതിനുള്ള പരിഹാരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ പോയി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമിക്കാണെങ്കിൽ ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇവ നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിലാണെങ്കിൽ കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി ഇവ നടത്തുക അതുപോലെ ശ്രീമുരുകയന്ത്രം ധന്വന്തിരി യന്ത്രവുമായി ചേർത്ത് ദേഗരക്ഷ ധരിക്കുക ഇതൊക്കെ നമ്മളെ ദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ ഇന്ന് നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു എങ്കിൽപ്പോലും നമുക്കിന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് ഉത്തമമായിരിക്കും ഇന്ന് രാവുകാല സമയം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് മൂന്ന് മണി പത്ത് മിനിറ്റ് തൊട്ട് നാല് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയാണ് രാഹുകാല സമയം അപ്പോൾ രാഹു കാല സമയം ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങരുത് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പം രാഹു ഒന്നും നോക്കേണ്ടതില്ല ആദ്യമായിട്ട് യാത്ര തുടങ്ങുന്നത് രാഹു കാല സമയത്താവരുത് അത് നമുക്ക് ദോഷത്തെ കൊടുക്കാനിട വരും രാഹു എന്ന് പറയുന്നത് സർപ്പമാണ് സർപ്പത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്ന സമയത്ത് യാത്ര തുടരുകയാണെങ്കിൽ നമ്മളെ വഴിയിലിട്ട് ചുറ്റിക്കും പലതരത്തിൽ കഷ്ടത ഉണ്ടാക്കും അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത രണ്ട് സമയങ്ങളാണ് യമഖണ്ഠകാല സമയവും ഗുളികകാല സമയവും അതിലിന്നും ഗുളികകാല സമയം വരുന്നത് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെയും യമഖണ്ഠകാല സമയം വരുന്നത് ഒമ്പത് പതിനാല് തൊട്ട് പത്ത് നാൽപ്പത്തി മൂന്ന് വരെയും ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് അതുപോലെ ഇന്നും അഭിജിത് മുഹൂർത്തമുണ്ട് നാളും ദിവസവും കൊള്ളാത്തത് കൊണ്ട് അഭിജിത്ത് മുഹൂർത്തം ഉണ്ട് എങ്കിലും നമുക്ക് നമുക്കാകിലും ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അഭിജിത്ത് മുഹൂർത്തത്തെ എടുക്കാവൂ പതിനൊന്ന് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം ചില ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള എന്തെങ്കിലും അവസ്ഥ വരുകയാണെങ്കിൽ മാത്രമേ ഈ സമയം എടുക്കുക അപ്പോൾ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് ഇറങ്ങുന്നത് മാത്രമല്ല വീട്ടിൽ നിൽക്കുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ റെഡ് മിക്സ് ആയിട്ടുള്ള കളറോ റെഡ് കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ചുവന്ന തുണി കയ്യിൽ കരുതുക അതേപോലെ തന്നെ അല്ലെങ്കിൽ ചുവന്ന ഒരു പൊട്ട് തൊടുക ഇതൊക്കെ നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി കൂട്ടാനും ചൊവ്വയുടെ നെഗറ്റീവ് എനർജി ബ്ലോക്ക് ആവാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ചൊവ്വയുടെ ദോഷഭാവം ഒന്നും ഇയാക്കാതിരിക്കാൻ വേണ്ടി എല്ലാ പ്രേക്ഷകർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം